T.P. Chandrasekharinte Kolapathakum CPMine Edu Taratilana Pidichulachad Adinaportheke Peria Irata Kolapathakum Kasaragod Peria Irata Kolapathakum CPM in the Malabar Mekarile Nattal Lodikuna Nilabadai Alengil Nadabadiai Marendadunda രണ്ട് ചെറുപ്പക്കാർ 21 വയസ്സിനു താഴെ മാത്രം പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാർ കൃപേഷും ശരത്തിലാലും അവരെ മൃഗീയമായി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ പരസ്യമായി അതിനെ സിപിഎം വളരെ കൃത്യമായ പിന്തുണയുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഉയരുന്ന ആവശ്യം ടിപി ചന്ദ്രശേഖരൻ കൊലപാതകം അതിന്റെ ഗൂഢാലോചനകൾ ഏതു തരത്തിലാണോ അന്വേഷണ വിധേയമാക്കിയത് അതിനേക്കാൾ അപ്പുറത്ത് ശക്തമായ നിലപാടും നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് അതിൽ പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഏറ്റവും പ്രധാനമായി ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമന്റെ സാന്നിധ്യം വളരെ കൃത്യമായി പേര് പറഞ്ഞു തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വളരെ കാസർഗോഡ് മലബാർ മേഖലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ആവശ്യം ഉന്നയിക്കുന്നത് ടിപി ചന്ദ്രശേഖരൻ വധത്തിൽ ആദ്യം കൃത്യം നടത്തിയവരിലേക്ക് മാത്രം അന്വേഷണം ചുരുങ്ങുകയും അതിനുശേഷം അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചപ്പോൾ അത് കോഴിക്കോട് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയിലേക്ക് വരെ പോയി നിൽക്കുകയും അവിടെ നിന്ന് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ സിപിഎം സംസ്ഥാന ഘടകത്തിലേക്ക് പോകുമെന്നുള്ള ഘട്ടത്തിൽ അവിടെ ഒരു ഫ്രീസിംഗ് ഉണ്ടായി എന്നുള്ളത് വിമർശനം അന്ന് ശക്തമായിരുന്നു ജില്ലാ നേതാക്കളിലേക്ക് എത്തുകയും ജില്ലാ നേതാക്കൾ പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യം എന്നാൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അത് എത്താതിരിക്കുകയും ചെയ്തു നിലവിൽ പെരിയ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് ടിപി ചന്ദ്രശേഖരൻ വധം ഏതു തരത്തിലാണോ ആസൂത്രണവും ഗൂഢാലോചനയും ഉണ്ടായത് അതേ തലത്തിൽ ആസൂത്രണവും ഗൂഢാലോചനയും ഉണ്ട് എന്നും അത് കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരിലോ അതോ ഏരിയ കമ്മിറ്റി മെമ്പർമാരിലോ അല്ല ചുരുക്കേണ്ടതെന്നും ആ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ കണ്ണൂരിലെയും കാസർഗോഡേയും എന്തിനു കോഴിക്കോട്ടെ സിപിഎം ജില്ലാ നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നും വളരെ സൂക്ഷ്മമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തും എന്ന വിലയിരുത്തലും ആവശ്യവും മലബാർ കേന്ദ്രീകരിച്ച രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ശക്തമാവുകയാണ് അതിലവർ സ്പെസിഫൈ ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതിലവർ സ്പെസിഫൈ ചെയ്യുന്നു കുഞ്ഞിരാമൻ സിപിഎമ്മിന്റെ ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളെ ചോദ്യം ചെയ്ത് വെറുതെ വിട്ടാൽ പോരാ അവർക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകണം സിപിഎമ്മിന്റെ നിരവധി നേതാക്കൾ അറസ്റ്റിലാകുമ്പോൾ അവരെ സംരക്ഷിച്ചത് ആര് എന്നുള്ള ചോദ്യം ഉയരുന്നു സിപിഎം നേതൃത്വം നൽകുന്നൊരു ഭരണകൂടം സംസ്ഥാനം ഭരിക്കെ ഏറ്റവും വിവാദമായ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊത്തിനുറുക്കിയ ആ പെരിയ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് അടുത്തയിടെയും പ്രതികൾ അറസ്റ്റിലാകുമ്പോൾ ഇത്ര നാൾ ഈ പ്രതികൾക്ക് അവർ സിപിഎമ്മുമായി ബന്ധപ്പെട്ടവരാണ് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിലുള്ളവരാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളവരാണ് ഇത്രയും നാൾ ഇവർക്ക് ഒളിവിലിരിക്കാൻ ഇവർക്ക് നിയമസഹായം ഒരുക്കാൻ ഇവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കാൻ താഴെക്കിടയിലുള്ള നേതാക്കൾക്ക് സാധിക്കില്ല ഉയർന്ന തലങ്ങളിൽ ജില്ലാ തലങ്ങളിൽ അതിൽ സ്പെസിഫൈ ചെയ്യുന്നു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചും കണ്ണൂർ ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് പോയാൽ സംസ്ഥാന തലത്തിൽ വരെ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന വിലയിരുത്തൽ വളരെ ശക്തമാവുകയാണ് ആ അർത്ഥത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അടുത്ത ദിവസങ്ങളിലും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആൾക്കാർ അറസ്റ്റിലാകുമ്പോൾ ഇവരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ക്രൈംബ്രാഞ്ചിനെയും ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനം സി പി എം നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ ക്രൈംബ്രാഞ്ചിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ മറ്റ് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കോ കണ്ടെത്താത്ത തരത്തിൽ ഈ നേതാക്കൾക്ക് ഈ കൊലപാതകവുമായി ആസൂത്രണം ചെയ്തവർക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടം എങ്ങനെയുണ്ടായി അവർക്ക് നിയമസഹായം ഒരുക്കിയത് ആരാണ് അവർക്ക് കൃത്യം നടത്തിയതിനു ശേഷം നാടുവിട്ടു പോകാനുള്ള അവസ്ഥയുണ്ടാക്കിയത് ആരാണ് ചെറിയ മീനുകൾക്ക് ഇതിന് സാധിക്കില്ല ആ വലിയ മീനുകളെ കണ്ടെത്തണമെങ്കിൽ ഏറ്റവും കൃത്യമായി പേരെടുത്തു തന്നെ ഇപ്പോൾ മലബാർ രാഷ്ട്രീയത്തിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആവശ്യമുയരുന്നു ഇതു സംബന്ധിച്ച് വളരെ കൃത്യമായ സൂക്ഷ്മമായ ഉന്നതതല അന്വേഷണം ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ ആരൊക്കെയായിരിക്കും ഈ ചെറുമീനുകളെ സംരക്ഷിച്ച വൻ മീനുകൾ സി പി എമ്മിൻ്റെ വൻ സ്രാവുകൾ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മലബാറിലെ രാഷ്ട്രീയ ലോകം